നമസ്കാരം. കോയമ്പത്തൂരിൽ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം നടന്ന സ്ഫോടനം, അത് ക്ഷേത്രത്തിനെതിരെ നടന്ന ഒരു ചാവേറാക്രമണ ശ്രമമായിരുന്നു എന്ന ധാരാളം തെളിവുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ക്ഷേത്രത്തിന് സമീപം വച്ച് ഒരു കാറിൽ സിലിണ്ടർ സ്ഫോടനമുണ്ടാകുന്നു, സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു. ഈ കാറിനകത്തുണ്ടായിരുന്ന ജമേഷ മുബിൻ എന്ന ഒരു യുവാവ് ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെടുന്നു. ഈ യുവാവ് 2019 NIA ഒരു IS ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളാണ് എന്ന് വരുന്നതോടുകൂടി ഈ ജമേഷ മുബിൻ്റെ വീട്ടിൽ തിരച്ചിൽ നടത്തുന്നു. അവിടെ നിന്ന് വലിയ രീതിയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടുകിട്ടുന്നു. എന്ന് മാത്രമല്ല, ഈ സംഗമേശ്വർ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചില ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളൊക്കെ ജമേഷ മുബിൻ ശേഖരിച്ചിരുന്നതായും ഇവർക്കെതിരെ ഈ ക്ഷേത്രങ്ങൾക്കെതിരെ സ്ഫോടന പരമ്പരകൾ തന്നെ നടത്താനും ജമേഷ മുബിൻ പദ്ധതിയിട്ടിരുന്നതായും ഉള്ള തെളിവുകൾ NIA പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് കൂടി NIA പുറത്തുവിടുകയാണ്. ജമേഷ മുബിൻ ഒരു IS സ്ലീപ്പർ സെല്ലായിരുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ISIS ആഗോള ഭീകരവാദ സംഘടനയാണ്. ISIS ലോകമെമ്പാടുമുള്ള സ്ലീപ്പർ സെല്ലുകളിൽ ഒരാളായിരുന്നു ഈ ജമേഷ മുബിൻ എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. അതായത്, ഈ IS തീവ്രവാദികൾ ഏതെങ്കിലും തരത്തിലുള്ള ചാവേർ ആക്രമണമോ തീവ്രവാദി ആക്രമണമോ നടത്തുന്നതിന് മുന്നേ ശരീരത്തു നിന്നും രോമങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു പതിവുണ്ട്. അതായത്, ഈ ആക്രമണത്തിൽ ചാവേറായി പൊട്ടിത്തെറിക്കാനോ വെടികൊണ്ട് മരിക്കാനോ അള്ളാഹുവിൻ്റെ അടുത്തെത്താനോ ഒക്കെയാണ് ഇവർ തയ്യാറെടുക്കുന്നത്. അപ്പോൾ ദേഹത്ത് രോമങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു വിശ്വാസം ഇവർക്കിടയിലുണ്ട്. അത് അതിൻ്റെ അടിസ്ഥാനമൊന്നും അറിയില്ല. ഒരു പക്ഷേ ഹൂറികൾക്ക് രോമങ്ങൾ ഇഷ്ടമല്ലായിരുന്നത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ലോകമെമ്പാടുമുള്ള IS ഭീകരർ ചാവേർ ആക്രമണം നടത്തുന്നതിന് മുന്നേ ചെയ്യാറുണ്ട്. ഇത് ജമേഷ മുബിനും ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിരുന്നു. ജമേഷ മുബിൻ്റെ മൃതദേഹം വലിയ രീതിയിൽ ചിന്നിച്ചു തെറിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശരീരഭാഗങ്ങൾ പരിശോധിച്ച NIA അന്വേഷണ സംഘവുമെല്ലാം ഒരു കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു: ആക്രമണത്തിന് തൊട്ടു മുന്നേ ശരീരത്തിലെ രോമങ്ങൾ ഇയാൾ നീക്കം ചെയ്തിരുന്നു. രോമങ്ങൾ നീക്കം ചെയ്യുന്നതിനാവശ്യമായ ഡ്രിമ്മറും ഇയാൾ ഉപയോഗിച്ച ഡ്രിമ്മറും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ജമേഷ മുബിൻ്റെ വാസസ്ഥലത്തു നിന്നും കണ്ടെത്തിയിട്ടുള്ള ചില തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ സംശയകരമായ പലതുമുണ്ട്. ഒന്നിലധികം പേർ ചേർന്ന് എന്തൊക്കെയോ ഭാരമുള്ള വസ്തുക്കൾ താങ്ങിക്കൊണ്ടുവരുന്നു. അത് ബോംബ് നിർമ്മാണത്തിനുള്ള സാമഗ്രികളാണ്, സിലിണ്ടറുകളാണ് എന്നൊക്കെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. അത് കൂടാതെയാണ് അവിടെ നിന്നും നിരവധി സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയത്. ഇതിനു പുറമെ ഈ CCTV ദൃശ്യങ്ങളിൽ ഒന്നിൽ ഈ ജമേഷ മുബിൻ സ്ലേറ്റിൽ IS പതാക വരയ്ക്കുന്നതായും അള്ളാഹുവിൻ്റെ കൊട്ടാരത്തിനെ തൊട്ടു കളിക്കുന്ന എല്ലാവരെയും തീർത്തു കളയും എന്ന് എഴുതിയിരുന്നതായും പിന്നീട് പ്രാർത്ഥന നടത്തിയതായും ഒക്കെ കാണുന്നുണ്ട്. ഇത് സാധാരണഗതിയിൽ IS തീവ്രവാദികൾ ചാവേർ ആക്രമണങ്ങൾക്ക് തൊട്ടുമുന്നേ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ജമേഷ മുബിനും ചെയ്തിരുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇയാൾ ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് പുറത്തു പോയിട്ടുണ്ടോ? IS സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? IS പരിശീലനം ലഭിച്ചിട്ടുണ്ടോ? അതോ IS ചില ഓൺലൈൻ പ്രഭാഷണങ്ങളിലൂടെയും മറ്റും അയാൾ ഇത് സ്വായക്തമാക്കിയതാണോ എന്നൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 2019 ഈ ഭീകരനെ ഇന്ത്യയുടെ NIA പിടികൂടുന്നത് തന്നെ IS ബന്ധം സംശയിച്ചുകൊണ്ടാണ്. പക്ഷേ അന്ന് ഇയാളെ വിട്ടയച്ചിരുന്നു എങ്കിൽ കൂടി ഇയാൾ വലിയ രീതിയിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു. അങ്ങനെ നിരീക്ഷണത്തിലിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം ഉണ്ടാകുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ NIA അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെയും നിരീക്ഷണത്തിലിരിക്കെയാണ് ഇയാൾ ആക്രമണം നടത്താൻ ശ്രമിച്ചത്. ഈ ആക്രമണത്തെ സുരക്ഷാ ഏജൻസികൾ തടയിട്ടതാണോ പൊളിച്ചതാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. എന്തായാലും തമിഴ്നാട് പോലീസ് NIA അന്വേഷണം കൈമാറാൻ തന്നെ 4 ദിവസമെടുത്തു. ഇത് രാഷ്ട്രീയമായി സമൂഹത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി, വാദപ്രതിവാദങ്ങൾ ഉണ്ടാക്കി. നിലവിലെ സംസ്ഥാനത്തെ തമിഴ്നാട് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ നേരിട്ടു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദി സംഘടനയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ നടപടിയെടുത്തിരിക്കുന്നു. ആ സമയത്ത് ഉണ്ടായ ഒരു സ്ഫോടനമാണ്, ജനങ്ങൾ വലിയ ആശങ്കയിലാണ്, സുരക്ഷാ ഭീതിയിലാണ്. കാരണം ദീപാവലി ദിനത്തിൻ്റെ തലേദിവസമാണ് ഇത്തരമൊരു
ആക്രമണത്തിന് പദ്ധതിയിട്ടത്. അവിടെ വലിയ തിരക്കായിരുന്നു. ശ്രീലങ്കയിലെ ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനം, ആ സ്ഫോടനം ഈ യുവാവിനെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു. അതേ മാതൃകയിൽ ദീപാവലി ദിനത്തിൽ തമിഴ്നാട്ടിലൊരു സ്ഫോടനം നടത്താനാണ് ഈ സംഘം പദ്ധതിയിട്ടിരുന്നത്. ഇതിനെ മുഖ്യ സൂത്രധാരൻ കേരളത്തിലെ ജയിലുകളിൽ നിന്നാണ് ഇവർക്ക്, കേരളത്തിലെ വിയ്യൂർ ജയിലിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും IS ബന്ധപ്പെട്ട അല്ലെങ്കിൽ IS പ്രചരണങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്ന ധാരാളം യുവത്വങ്ങൾ ഇന്നും കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. യുവാക്കളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കാനും യുവാക്കളെ റിക്രൂട്ട് ചെയ്യാനുമുള്ള ഭീകര സംഘങ്ങളും സംഘടനകളുമെല്ലാം ചില വേഷം മാറിയ സംഘടനകളുടെ രൂപത്തിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അറിയാം. അതുകൊണ്ട് ഈ ജമേഷ മുബിൻ എന്ന യുവാവിനെ IS ഭീകരനാക്കി മാറ്റിയത് എങ്ങനെ എന്നത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. IS കരങ്ങളായി അല്ലെങ്കിൽ IS നിർദ്ദേശാനുസരണം ഭാരതത്തിൽ തീവ്രവാദ ആക്രമണത്തിന് പദ്ധതിയിടുകയായിരുന്നു. അതായിരുന്നു കോയമ്പത്തൂർ സംഗമേശ്വർ ക്ഷേത്രത്തിന് സമീപം നടന്ന കാർ സ്ഫോടനം എന്നതിൻ്റെയും കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ IS തീവ്രവാദികൾ ചാവേർ ആക്രമണത്തിന് മുന്നേ നടത്തുന്ന ചടങ്ങുകൾ ജമേഷ മുബിനും ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവുകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.